പരം ശാന്തി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ബാപ്പുജിയോട് ചോദിച്ചത് ആൾമൈറ്റി അതോറിറ്റിയെ കുറിച്ചായിരുന്നു. ചോദ്യം ഇതായിരുന്നു: ബാപ്പുജി, ആൾമൈറ്റി അതോറിറ്റി ആരാണ്, എവിടെ സ്ഥിതി ചെയ്യുന്നു, എന്താണ് ജോലി, പരിധിയില്ലാത്ത ലോകത്തെ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നു? നോക്കൂ, ആൾമൈറ്റി അതോറിറ്റി യെ അറിയുക, മനസ്സിലാക്കുക, അംഗീകരിക്കുക, ഇത് ഹൈ ക്വാളിറ്റി ആത്മാക്കൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. അവർക്ക് മാത്രമേ അതിൽ താല്പര്യമുണ്ടാകൂ. ആൾമൈറ്റി അതോറിറ്റിയെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇതിനെ വേദശാസ്ത്ര പ്രകാരവും മോഡേൺ സയൻസ് പ്രകാരവും മനസ്സിലാക്കി തരാം. ഹിന്ദു വേദശാസ്ത്രങ്ങളിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മുൻപ് പല വീഡിയോകളിലും ശിവന്റെയും മഹാശിവന്റെയും ഡിഫറൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹാശിവരാത്രി ആഘോഷിക്കുന്നുണ്ടല്ലോ. സെവൻ സീക്രട്ട് ഓഫ് ശിവ എന്ന വീഡിയോയിൽ ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. വളരെയധികം വീഡിയോകളിൽ ശിവ മഹാശിവന്മാരുടെ വ്യത്യാസങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതായത്, ശിവൻ എന്നാൽ ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ രചയിതാവ്, മഹാശിവൻ എന്നാൽ ഗാലക്സിയുടെ രചയിതാവ്. അങ്ങനെ കോടാനുകോടി ഗാലക്സികളുണ്ട്. അതെല്ലാം ചേർന്ന് ഒരു യൂണിവേഴ്സ് ഉണ്ടാകുന്നു. അതിൻ്റെ ഉടമസ്ഥൻ പരം മഹാശിവൻ എന്നറിയപ്പെടുന്നു. മോഡേൺ സയൻസും വിസിബിൾ യൂണിവേഴ്സിനെ കുറിച്ചും അൺവിസിബിൾ യൂണിവേഴ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. 156 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വിസിബിൾ യൂണിവേഴ്സിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നു. പിന്നീട് അൺവിസിബിൾ യൂണിവേഴ്സിനെ കുറിച്ചും പറയുന്നു. 10^500 യൂണിവേഴ്സ് ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതായത്, സാഗരതീരത്തുള്ള മണൽത്തരികളേക്കാൾ കൂടുതൽ യൂണിവേഴ്സുകളുണ്ട്. അങ്ങനെ ട്രില്യൺ യൂണിവേഴ്സുകൾ ചേർന്ന് ഗ്രേറ്റ് യൂണിവേഴ്സ്, വീണ്ടും ഗ്രേറ്റ് ഗ്രേറ്റ് യൂണിവേഴ്സ്, അങ്ങനെ ധാരാളമുണ്ട്. കൂടുതൽ അറിയാൻ ക്രിയേഷൻ ഓഫ് യൂണിവേഴ്സ് എന്ന പേരിൽ ധാരാളം വീഡിയോകളടങ്ങിയ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കാണുക. അതിൽ വളരെ വിശദമായി സോളാർ സിസ്റ്റം, ഗാലക്സി, യൂണിവേഴ്സ്, മൾട്ടി യൂണിവേഴ്സ് എല്ലാത്തിൻ്റെയും സൃഷ്ടിപ്പിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്നതിന് വിശാല ബുദ്ധി വേണം. ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, ജപ തപ ധ്യാനങ്ങളിലൂടെ എന്നെ ലഭിക്കുന്നില്ല, ജ്ഞാനത്തിലൂടെയാണ് എന്നെ പ്രാപ്തമാകുന്നത്. ആൾമൈറ്റി അതോറിറ്റിയുടെ അവതാരമായ കൃഷ്ണൻ ഗീതയിൽ കൂടി പറഞ്ഞു, ജ്ഞാനി ആത്മാക്കൾ എനിക്ക് വിശേഷമായി പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് ജ്ഞാനം, സാധാരണ ജ്ഞാനമല്ല, പരിധികൾക്കപ്പുറമുള്ള ജ്ഞാനം നേടണം. ആൾമൈറ്റി അതോറിറ്റി പരിമിത ലോകങ്ങൾക്കപ്പുറമുള്ള ലോകത്തിൻ്റെയും രചയിതാവാണ്. അത് ഉയർന്നതിലും ഉയർന്ന പരിധിയില്ലാത്ത പരംധാം വാസിയാണ്. ഓരോ ബ്രഹ്മാണ്ഡങ്ങൾക്കും, അതായത് സോളാർ സിസ്റ്റം, ഗാലക്സി, യൂണിവേഴ്സ്, ഇവിടെയെല്ലാം പരംധാമങ്ങളുണ്ട്. ഇതെല്ലാം താഴെ തട്ടിലുള്ളതാണ്. ഇതിനെല്ലാം ഉയരത്തിലാണ് ആൾമൈറ്റി അതോറിറ്റി. നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിലും 14 ലോകങ്ങളുണ്ട്. ഭൂമിയുടെ മുകളിൽ 7 ലോകങ്ങളുണ്ട്: ഭൂലോകം, ഭൂർലോകം, സ്വർലോകം, മഹാലോകം, ജനലോകം, തപലോകം, പിന്നെ ബ്രഹ്മാപുരി, വിഷ്ണുപുരി, ശിവപുരി, പരംധാം. താഴെ 7 പാതാള ലോകവുമുണ്ട്. ബ്രഹ്മാണ്ഡത്തിൽ മഹാപരംധാമുണ്ട്. അങ്ങനെ പരിധിയില്ലാത്ത ലോകങ്ങൾക്കും അപ്പുറം ആൾമൈറ്റി അതോറിറ്റി ഇരിക്കുന്നു. നിരാകാര സ്വരൂപത്തിലാണ് ഇരിക്കുന്നത്. ശിവൻ നിരാകാരത്തിലും ആകാരത്തിലും സാകാരത്തിലും സ്ഥിതി ചെയ്യുന്നു. ശങ്കർ ശിവന്റെ സാകാര അവതാരമാണ്. ഹിമാലയത്തിൽ വസിക്കുന്നു. ബുദ്ധി തീവ്രമായിരിക്കണം. ഗീതയിലൂടെ പറയുന്നു, എന്നെ സാധാരണക്കാർ അറിയുന്നില്ല, ഷാർപ്പ് ബുദ്ധിയുള്ളവർ മാത്രമേ എന്നെ അറിയൂ. അതുകൊണ്ട് സൂക്ഷ്മ ബുദ്ധിയായിരിക്കണം. ജ്ഞാന സാഗരത്തിൽ മുങ്ങിത്താഴണം. ജ്ഞാന ഗംഗയിലല്ല, ജ്ഞാന സാഗരത്തിൽ തന്നെ മുങ്ങിത്താഴണം. കൂടാതെ വിചാര സാഗര മഥനം ചെയ്യണം. ആഴത്തിൽ ചിന്തിക്കൂ. സയൻസിൻ്റെ ഉപകരണങ്ങൾ സ്ഥൂലമാണ്, ലിമിറ്റഡാണ്. വേദശാസ്ത്രങ്ങളിൽ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 4 യുഗങ്ങൾക്ക് ശേഷം അർത്ഥപ്രളയം സംഭവിക്കുന്നു. പിന്നീട് പ്രളയം സംഭവിക്കുന്നു. അതിനുശേഷം കൽപ്പപ്രളയം സംഭവിക്കുന്നു. അതിൽ ഭൂലോകം, ഭൂവർലോകം, സ്വർലോകം എല്ലാം നശിക്കുന്നു. അങ്ങനെ പരിധിയില്ലാത്ത സമയത്തെക്കുറിച്ച് ചിന്തിക്കണം. ബ്രഹ്മാവിൻ്റെ 100 വർഷത്തിൽ ബ്രഹ്മാണ്ഡം മുഴുവൻ അവസാനിക്കുന്നു. അതിനെ മഹാകൽപ്പപ്രളയം എന്ന് പറയുന്നു. ഓരോരോ സെക്കൻഡും അനേകം ബ്രഹ്മാണ്ഡങ്ങൾ ഉണ്ടാവുകയും അവസാനിക്കുകയും ചെയ്യുന്നു. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങളുടെ രചയിതാവായ മഹാശിവൻ സെക്കൻഡ് കൊണ്ടാണ് സൃഷ്ടിക്കുകയും വിഘടിപ്പിക്കുകയും ചെയ്യുന്നത്. പൂർണ്ണമായും മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ടൈം, സ്പേസ് ആൻഡ് സ്പീഡ് എന്ന വീഡിയോ കാണണം. തത്വം, പരം തത്വം എന്നിവയുടെ ഡെഫിനിഷൻ പഠിക്കണം. പരംപ്രകാശം എന്താണ്, പരംപ്രകാശത്തിൽ നിന്ന് പരം തത്വം എങ്ങനെ ഉണ്ടാകുന്നു, മഹാതത്വം എങ്ങനെ ഉണ്ടാകുന്നു, പരം
ആകാശം, പരം വായു, പരം അഗ്നി മുതലായവ മനസ്സിലാക്കണം. ഈ പഞ്ചതത്വം എങ്ങനെയുണ്ടായി, സ്ഥൂലതത്വം എങ്ങനെയുണ്ടായി? സ്ഥൂലതത്വത്തിൻ്റെ ആധാരമാണ് സൂക്ഷ്മ ജഗത്ത്. സൂക്ഷ്മ ജഗത്തിലുള്ളവരാണ് സ്ഥൂല ജഗത്തിനെ ചലിപ്പിക്കുന്നത്. ബ്രഹ്മാണ്ട സൃഷ്ടിക്ക് മുമ്പ് ആദ്യം പരംപുരുഷൻ ഉണ്ടാകുന്നു, അതിൽ നിന്നും പരംശക്തിയും ഉണ്ടാകുന്നു, പിന്നീട് അമരലോകം ഉണ്ടാകുന്നു, പിന്നെ സാവധാനം താഴേക്ക് വരുന്നു, അങ്ങനെ ദേവതയാകുന്നു, പിന്നീട് മനുഷ്യനാകുന്നു. ധാരാളം വീഡിയോകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ പരിധിയില്ലാത്ത ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ലൗകികത്തിലും കൂടുതൽ ബുദ്ധിയുള്ളവർ ഡോക്ടർ, എഞ്ചിനീയർ ആകുന്നത് പോലെ ഇത് അപരിമിതമായ ജ്ഞാനമാണ്, പാരലൗകിക ജ്ഞാനമാണ്. വളരെ ചിന്തിക്കണം, വിചാരസാഗര മഥനം ചെയ്യണം. നമ്മുടെ ധാരാളം വീഡിയോകളുണ്ട്, പലതരത്തിലുള്ള ജ്ഞാനങ്ങളും ഉണ്ട്. ഉദാഹരണം, ഓറ സൃഷ്ടിക്കപ്പെടുന്ന വിധം എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഓൾമൈറ്റി അതോറിറ്റി എന്തു ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ കർത്തവ്യം എന്താണ്, യൂണിവേഴ്സ് എങ്ങനെയുണ്ടായി, മൾട്ടിവേഴ്സ് എങ്ങനെയുണ്ടായി, അനേക കലകളുടെ അഥവാ പരിധിയില്ലാത്ത കലകളുടെ ബ്രഹ്മാണ്ഡം എന്താണ്, എങ്ങനെയുണ്ടായി, എല്ലാം മനസ്സിലാകും. യൂണിവേഴ്സ് 16 കലാ സമ്പൂർണ്ണം, സമ്പൂർണ്ണ നിർവികാരി, ഡബിൾ അഹിംസകൻ എന്ന് പറയുന്നുണ്ടല്ലോ. കൃഷ്ണനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? 16 കലാ സമ്പൂർണ്ണൻ, സമ്പൂർണ്ണ നിർവികാരി, ഡബിൾ അഹിംസകൻ എന്ന് പറഞ്ഞു. എന്നാൽ 16 കല ഒന്നും തന്നെയല്ല. ഇവിടെ പരിധിയില്ലാത്ത കലകളുടെ കാര്യമാണ് പറയുന്നത്, പരിധിയില്ലാത്ത സമയത്തിന്റെ കാര്യമാണ് പറയുന്നത്. ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ കൂടി ചെറിയ രീതിയിലുള്ള ഓൾട്ടറേഷൻ നടന്നിട്ടുണ്ട്. പരിധിയില്ലാത്ത ലോകം എത്ര വലുതാണ്, അതിന്റെ സംവിധാന രീതികൾ കാണാൻ ഞങ്ങളുടെ വീഡിയോ കാണൂ. ഓൾമൈറ്റി അതോറിറ്റിയെ നിർബന്ധമായും മനസ്സിലാക്കണം. കാരണം പ്രധാനമായും രണ്ട് തരം ആത്മാക്കളുണ്ട്, ഒന്ന് ഹൈ ക്വാളിറ്റി, രണ്ട് ലോ ക്വാളിറ്റി. ലോ ക്വാളിറ്റി ആത്മാക്കൾ മായയിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കും, അവർക്ക് പരിധിയില്ലാത്ത ലോകവുമായി ബന്ധമൊന്നുമില്ല. ഹൈ ക്വാളിറ്റി ആത്മാക്കൾക്ക് അനേകം ചോദ്യങ്ങൾ ഉയരും. രാത്രികാലങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങൾ, അവ സൂര്യനേക്കാൾ വലിപ്പമുള്ളവയാണ്, ഇതെല്ലാം സോളാർ സിസ്റ്റങ്ങളാണ്, ഇതെല്ലാം ആരാണ് സൃഷ്ടിച്ചത് മുതലായ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് ചിന്ത വന്നുകൊണ്ടിരിക്കും. സാധാരണ ആത്മാക്കൾ അധികം ചിന്തിക്കുന്നില്ല. സോളാർ സിസ്റ്റം, ഗാലക്സി, യൂണിവേഴ്സ്, ഇതെല്ലാം ആര് സൃഷ്ടിച്ചു, എന്തിനു സൃഷ്ടിച്ചു, ശിവൻ ആര്, മഹാശിവൻ ആര്, ഇതെല്ലാം ചിന്തിക്കണം. അങ്ങനെ ഓൾമൈറ്റി അതോറിറ്റിയെ അറിയും. ഓൾമൈറ്റി അതോറിറ്റിയുമായി യോഗം വയ്ക്കും, അഥവാ കണക്ഷൻ വയ്ക്കും. എന്തുമായിട്ടാണോ യോഗം വയ്ക്കുന്നത് തീർച്ചയായും അവിടെ എത്തിച്ചേരും. അതുകൊണ്ട് ഓൾമൈറ്റി അതോറിറ്റിയുമായി കണക്ഷൻ വയ്ക്കും. ഗീതയിൽ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ദേഹത്തെയും ദേഹ സംബന്ധങ്ങളെയും മറന്ന് ആത്മസ്വരൂപത്തിലിരുന്ന് പരമാത്മാവിനെ ഓർമ്മിക്കൂ. ഞാൻ നിങ്ങളെ ഉയർന്നതിലും ഉയർന്ന പരംധാമത്തിൽ കൊണ്ടുപോകാം എങ്കിൽ ഉയർന്നതിലും ഉയർന്ന പരംധാമത്തിൽ പോകണം, അമരലോകത്തിൽ പോകണം, ജനന മരണ ചക്രത്തിൻ്റെയും മുകളിൽ പോകണം, പരിധിയില്ലാത്ത പരമസുഖം അനുഭവിക്കണം. ഓക്കെ, അതിന് ഓൾമൈറ്റി അതോറിറ്റി അറിയണം, മനസ്സിലാക്കണം. ശിവനെ അറിഞ്ഞാൽ ശിവൻ വരെ എത്തും, മഹാശിവനെ അറിഞ്ഞാൽ മഹാശിവൻ വരെ എത്തും, പരം മഹാശിവനെ അറിഞ്ഞാൽ അവിടെ വരെ എത്തും. ഒരിക്കലും ഉയർന്നതിലും ഉയർന്ന പരംധാമത്തിലെത്തില്ല. അതുകൊണ്ട് പരിധിയില്ലാത്ത ബുദ്ധിയുള്ളവരാകണം. ലോ ക്വാളിറ്റി ബുദ്ധിയുള്ളവർ എന്നെ അറിയില്ല, ഈ ചെറിയ ലോകത്ത് നിന്നും ഉയരൂ, പരിധിയില്ലാത്ത ലോകത്തെപ്പറ്റി ചിന്തിക്കൂ. പരിധിയില്ലാത്ത ലോകം എത്ര വലുതാണ്, ആ പരിധിയില്ലാത്ത ലോകത്തിന്റെ ഉടമസ്ഥനെയാണ് ഓൾമൈറ്റി എന്ന് പറയുന്നത്. ഓൾമൈറ്റി അതോറിറ്റി ഇപ്പോൾ വിശ്വപരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഗുപ്തവേഷത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജ്ഞാനത്തിലൂടെ മാത്രമേ അദ്ദേഹത്തെ അറിയാൻ കഴിയൂ. ഗീതയിൽ പറയുന്നു, ഞാൻ ജപ തപ ധ്യാനത്തിലൂടെ ലഭ്യമാകുന്നില്ല, ജ്ഞാനത്തിലൂടെ എന്നെ അറിയൂ. പരമമായ ജ്ഞാനം, പരിധിയില്ലാത്ത അവിനാശി പരമജ്ഞാനം, അത് മനസ്സിലാക്കൂ, നേടൂ. നിങ്ങളുടെ ആത്മാവിൽ ഡെപ്പോസിറ്റ് ഉണ്ട്. ആത്മാവ് തമോപ്രധാനമായി മാറി ഓൾമൈറ്റിയുമായി കണക്ഷൻ വയ്ക്കുന്നതിലൂടെ, പവർ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ആത്മാവിലെ വികർമ്മം വിനാശമാകുന്നു. ആത്മാവിൽ ഹൈ വോൾട്ടേജ്, പരം ലൈറ്റ് വരും. ആത്മാ പവർഫുൾ ആകും. ആത്മാ പവർഫുൾ ആയാൽ നിങ്ങളുടെ കാരണശരീരം, മഹാകാരണശരീരം എല്ലാം പരം തത്വത്തിൻ്റെതാകും. അത് ചാർജ് ചെയ്യപ്പെടുകയും വികർമ്മം വിനാശമാവുകയും ചെയ്യും. ഗീതയിൽ പറഞ്ഞു, എന്നെ ഓർമ്മിക്കൂ, ഞാൻ നിന്റെ പാപങ്ങളെയും ഹനിച്ചു കളയും. ഗീത ഓൾമൈറ്റി അതോറിറ്റിയിൽ നിന്നുമാണ് വന്നത്.
ഞങ്ങളുടെ മുഴുവൻ വീഡിയോകളും കാണൂ, ആഴത്തിൽ ചിന്തിക്കൂ, കൂടുതൽ ഒന്നും പറയാനില്ല. നമ്മുടെ ലക്ഷ്യം മുഴുവൻ വിശ്വത്തിൻ്റെയും പരിവർത്തനമാണ്. എല്ലാം പോസിറ്റീവ് ആയിരിക്കും, വിനാശം നടക്കില്ല, പരിവർത്തനമാണ് നടക്കുക. വായുവിൽ പരം തത്വമാവണം, പരം തത്വത്തിലേക്ക് പരിവർത്തനപ്പെടണം. ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ഞങ്ങളുടെ മുഴുവൻ വീഡിയോകളും കാണൂ, സ്വപരിവർത്തനം ചെയ്യൂ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന വീഡിയോകളുണ്ട്, എല്ലാം കാണുക. ശരി, പരം ശാന്തി.